السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين وبه نستعين، نصلي ونسلم على رسوله الأمين وآله وصحبه أجمعين، أما بعد. الله إلي أراثنا ليتل بلشد مايا يعتكاف دنيتنا ساندر بغمائي ستي وشواسقل ورمى پڑتغيان ناثن نمالي من قبول أكمار آغتے നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മുമ്പിൽ മനോഹരമായ ശബ്ദവീചികളിലൂടെ അല്ലാഹുവിന്റെ ആരാധനാലയത്തിലേക്കുള്ള ബാംഗുലിയുടെ വിളിയാളം മുഴക്കിയ പ്രിയപ്പെട്ട അബ്ദുള്ള അൻവർ എന്ന് പറയുന്ന കാഴ്ചശേഷിയില്ലാത്ത സഹോദരൻ, ഒരുപാട് പ്രതിഭയുള്ള ചെറുപ്പക്കാരനാണ്. ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, തിരൂരിക്കാട് സ്വദേശിയാണ്. അല്ലാഹു ആയുരാരോഗ്യം ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനിനെ സ്നേഹിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ്. നമ്മുടെ എൻ സിയിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട കാസിമിന്റെ പിതാവ് മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് ഉപരിപഠനാർത്ഥം പോയ ചില മുതഅല്ലിമീങ്ങൾക്ക് കിതാബിന്റെ ആവശ്യത്തിന് സഹായം നൽകിയ പ്രിയപ്പെട്ട ബാബുക്കയുടെ കാവോപുറത്തുള്ള അള്ളാഹു അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹലാല് വിവാദം കേരളത്തിൽ ഇങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ആരാധനാലയത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ അവസ്ഥ അത്രയും ദയനീയമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഭാവിയിലെ ഒരു യു പി ആയി നമ്മുടെ നാട് മാറുമോ എന്ന് പല കേരളീയനും മതേതരവാദികളും മതേതര കാഴ്ചപ്പാടോടുകൂടെ മുന്നോട്ട് പോകുന്ന ആളുകളടക്കം പേടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല, നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒന്നില്ല. 20% വരുന്ന കേരളത്തിലെ ഹൈന്ദവരിൽ 20% താഴെ മാത്രം വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ പ്രസ്താവന കൊണ്ടാണ് ഇത്രകാലം മഹിതമായ പാരമ്പര്യത്തിലൂടെ മതേതര സംസ്കാരങ്ങളിലൂടെ കൊണ്ടും കൊടുത്തും എല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയ കേരളീയന്റെ മതേതര പൈതൃകം തച്ച് തകർക്കപ്പെടുന്നത്. ഈ വിദേശ പ്രസ്താവനകളെ എന്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ക്രിമിനൽ കുറ്റമായിട്ട് കാണാൻ സാധിക്കുന്നില്ല? ബന്ധപ്പെട്ട അധികാരികൾ എന്തുകൊണ്ട് അവർക്ക് കൂച്ചുവിലങ്ങിടുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ബന്ധപ്പെട്ട ആളുകൾ ഇതിന് മറുപടി പറയേണ്ടി വരും. ആ ഒരു വിദ്വേഷകരമായ അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സത്യത്തിൽ ഹലാല്? എന്തിനാ ഹലാൽ ഇത്ര വലിയ വക്രീകരണങ്ങൾക്ക് വിധേയമായത്? ശബരിമലയിലെ അരവണക്ക് ഉപയോഗിക്കുന്ന പായസം ഉണ്ടാക്കാൻ ആവശ്യമായ ശർക്കരയിൽ ഹലാലിന്റെ സ്റ്റിക്കർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഇതിന്റെ കോലാഹലങ്ങൾ ആരംഭിക്കുന്നത്. ഇതിന്റെ മുമ്പും മുസ്ലിങ്ങൾ ഒരുപാട് ഹലാല് പ്രശ്നങ്ങൾ നേരിട്ട് വരാൻ വാണിജ്യ സംസ്കാരത്തെ തകർക്കുക, കേരളത്തിന്റെ വാണിജ്യ മേഖലയുടെ കടക്കൽ കത്തിവെക്കുക, ഇത് മാത്രമാണ് ഒരു മതത്തലാക്കിയിട്ട് കാട്ടടച്ച് വെടിവെക്കുക, ഈ സംസ്കാരം വെച്ചു പൊറുപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ക്രൈസ്തവരെ തെറ്റിദ്ധരിപ്പിച്ചു, മറ്റൊരുപാട് മതക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ 20% താഴെ അല്ലാത്ത 80% മുകളിലുള്ള കേരളത്തിലെ മതേതര പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന കാവൽക്കാരനായിരിക്കുന്ന നമ്മുടെ സഹോദര മതസ്ഥനായ മതേതര ഹൈന്ദവനെ തെറ്റിദ്ധരിപ്പിച്ചു. ഒരു ഹലാല് സ്റ്റിക്കറിന്റെ പേരിലാണ് ഈ തെറ്റിദ്ധാരണ ജനകമായ പ്രസ്താവനകൾ മുഴുവൻ ഇവരിൽ നിന്ന് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഇസ്ലാമതം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുന്നവനാണ്, ആ വ്യവസ്ഥിതിയോടുകൂടെ ജീവിതത്തെ കെട്ടിപ്പടുത്തവനാണ്. അത് ഇന്ന് എന്നല്ല, കാലമേറെയായ മുസ്ലിം ആ പാരമ്പര്യത്തിലൂടെയാണ് കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ പേരുച്ചരിച്ചിട്ടാണ് മുസ്ലിം അറബ് നടത്തുന്നത്. അനാരോഗ്യകരമായ അറബ് നടത്തപ്പെട്ട മൃഗത്തെ മുസ്ലിമിന് പിന്നൽ ഒരിക്കലും അനുവദനീയമല്ല, അത് ഹറാമാണ്. അതുകൊണ്ട് ഹലാല് വിഭവങ്ങളാണ് മുസ്ലിം കഴിക്കുന്നത്. എങ്ങനെയാണ് ഹലാല് കടന്നു വരുന്നത്? പന്നി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പന്നി മാംസം എന്ന് പറയുന്നത് അത് ഹലാലോ ഹറാമോ ഉള്ള ക്രൈറ്റീരിയ കൊണ്ടല്ല നമ്മൾ നോക്കി കാണേണ്ടത്. തൊയ്യിബ് എന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ്. തൊയ്യിബാണ് ഭക്ഷ്യയോഗ്യം നമ്മൾ കഴിക്കാൻ ആവശ്യമായത്. ഒരാൾ കുടുങ്ങിപ്പോയി, ഒരാൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊന്നുമില്ല, ഒരു മരുപ്പറമ്പിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത് വേവിച്ച പന്നിയുടെ മാംസം മാത്രമാണ്. അത് എനിക്ക് നിഷിദ്ധമാണ് എന്നറിയാം. പക്ഷേ ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ മുമ്പിൽ തന്റെ ജീവൻ നിലനിർത്താൻ, കൊക്കിൽ തന്റെ ആത്മാവിനെ അവശേഷിപ്പിക്കാൻ ആ പന്നി മാംസം അവന് കഴിക്കൽ അനുവദനീയമാണ്. ആ സമയത്ത് പന്നി ഹലാലാണ് എന്ന് പറയാം. എന്നാൽ അതിനെ വളച്ചൊടിച്ചിട്ട് പന്നി മുസ്ലിങ്ങൾക്ക് ഹലാലാണ് എന്ന ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ്,
ഒരിക്കലും സമുദായത്തിന്റെ മുമ്പിൽ നമ്മൾ പ്രതിപ്രവർത്തിക്കാൻ ആളല്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതുകൊണ്ട് നല്ലതേതോ മ്ലേച്ഛമല്ലാത്തതേതോ അതാണ് മുസ്ലിം കഴിക്കേണ്ടത് എന്ന്. അതിൽ ഹലാലി വെച്ചു ഇസ്ലാം, ഹലാലി എന്നുള്ളത് ഒരു ഒരു ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മാത്രം മുസ്ലിങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമല്ലല്ലോ. ഞാൻ മഹസൂബായ വസ്ത്രം ധരിച്ചു, അത് എനിക്ക് അനുവദനീയമല്ല, അത് ഹറാമാണ്. ഞാൻ മോഷണം നടത്തിയിട്ടാണ് വസ്ത്രം എടുത്തത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ പൊരുത്തമില്ലാതെ അവന്റെ വസ്ത്രമാണ് ഞാൻ ധരിച്ചത് എങ്കിൽ ആ വസ്ത്രം എനിക്ക് ഹലാലല്ല, അത് നോൺ ഹലാലാണ്. അവിടെ ഞാൻ സ്റ്റിക്കർ വെക്കണോ വെക്കണ്ടേ? എന്താ ഇതിന്റെ മാനദണ്ഡം? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്റ്റിക്കറിന്റെ പേരിലല്ല ഈ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടത്. ഇതേ മുടിനാരിനെ കീറി താഴെ തട്ടിലേക്ക് പോയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നർത്ഥം. വേട്ടയാടേണ്ട ജീവികളുണ്ട്. ഇസ്ലാമിന്റെ ഫിഖ്ഹിന്റെ ധർമ്മശാസ്ത്രത്തിൽ ആ മസല വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നേ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിൽ മുഴുവൻ എന്താണ് ഹലാല്, എന്താണ് ഹറാം, എന്താണ് തയ്യിബ്, എങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത്, നാം കളിക്കുന്ന ഭക്ഷണ രീതികൾ ഏത് രീതിയിലാണ് എന്ന് മുസ്ലിം മതവിശ്വാസികളെ മാത്രമല്ല ലൈവിലൂടെ തത്സമയ സംപ്രേഷണ സംവിധാനത്തിലൂടെ നമ്മുടെ സഹോദര മതസ്ഥരെ കൂടി നമുക്ക് ബോധ്യപ്പെടുത്താൻ അവസരമുണ്ടായത് പ്രിയപ്പെട്ട സുരേന്ദ്രനെ കൊണ്ടും പി സി ജോർജിനെ കൊണ്ടുമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ഒരു മതത്തെ ഇങ്ങനെ ലാക്കാക്കിയിട്ട് വിദ്വേഷകരമായിട്ടുള്ള വിഷം നിറച്ച പ്രസ്താവനകളെ ഒന്നും കാണാതെ ജീവിച്ചു ശീലിച്ചു പോയ ഈ കേരളത്തിന്റെ മടിമട്ടിൽ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ദുഃഖത്തോടുകൂടെ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊണ്ടും കൊടുത്തും ശീലിച്ചവരെ പത്തിരിയും ഇറച്ചിയും മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നു, സാമ്പാറും അവിയലും ഹൈന്ദവരുണ്ടാക്കുന്നു, അവരത് കൂട്ടുന്നു. എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരു സാമ്പാറും അവിയലും ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഹൈന്ദവ സഹോദരനായ സുഹൃത്തായ പാചകക്കാരനെ എത്ര മുസ്ലിങ്ങൾ വീട്ടിലെ പരിപാടിക്ക് ക്ഷണിച്ച് വിളിച്ചു വരുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തേ അത് അവരുണ്ടാക്കിയാലേ സ്വാദിഷ്ടമാകൂ എന്ന ഉറപ്പ് നമുക്ക് തന്നെ ഉണ്ടായതുകൊണ്ട് ആ കുലത്തൊഴിലുകൾ അംഗീകരിച്ചിട്ടാണ് മുസ്ലിമും ക്രൈസ്തവനും ഹൈന്ദവനും കേരളത്തിന് മുന്നോട്ട് പോയത്. ആ പാരമ്പര്യത്തെ തകർക്കാനാണ് പി സി ജോർജിന്റെ വിശലിപ്തമായ പ്രസ്താവനകൾ ഉപകരിച്ചത്, സുരേന്ദ്രന്റെ പ്രസ്താവനകൾ ഉപകരിച്ചത്, കുമാറിന്റെ പ്രസ്താവനകൾ ഉപകരിച്ചത്. അതല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിച്ചിട്ടില്ല. ഒന്നുകൂടി പഠിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നമുക്ക് ഏതാണ് ഹലാൽ? വേട്ടയാടുന്ന ജീവികളുണ്ട്, കാട്ടിലൊക്കെ വേട്ടയാട് ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. സിംഹം അതിൽ പെട്ടതാണ്, പുലി അതിൽ പെട്ടതാണ്, കടുവ അതിൽ പെട്ടതാണ്, കരടി അതിൽ പെട്ടതാണ്, കുറുക്കൻ അതിൽ പെട്ടതാണ്, പൂച്ച അതിൽ പെട്ടതാണ്. ഇതൊന്നും മുസ്ലിമിന് ഹലാലല്ല, ഇതൊന്നും മുസ്ലിമിന് ഭക്ഷ്യയോഗ്യമല്ല. അണുവാഹിനികളായ ജീവികളുണ്ട്, എക്കിനോക്കോക്കസ് എന്ന് പറയുന്ന മാരകമായ വൻകുടലിൽ മാരകമായ ക്യാൻസർ പകർത്താൻ സാധ്യതയുള്ള എക്കിനോക്കോക്കസ് എന്ന് പറയുന്ന വൈറസ് ശരീരത്തിലൂടെ ഏറ്റി നടക്കുന്ന ഒരു ജീവിയാണ് നായ. അതുകൊണ്ട് നായയുടെ മൂക്കിന്റെ ചുറ്റുവട്ടങ്ങളിൽ എക്കിനോക്കോക്കസ് എന്ന് പറയുന്ന വൈറസ് പലപ്പോഴും കാണാൻ സാധ്യതയുണ്ട് എന്ന് ആരോഗ്യ വിദഗ്ധർ പഠിപ്പിച്ചതാണ്. പന്നി എവിടെയാണ് തൊഴിലെടുക്കുന്നത്, പന്നിയുടെ ജീവിതം എവിടെയാണ്, ആരാന്റെ ഉച്ചിഷ്ടങ്ങൾ മാത്രം തിന്ന് ജീവിക്കുന്ന പന്നിയാണ് ആ പന്നി. മുസ്ലിമിന് നികൃഷ്ടമാണ്. അതുകൊണ്ട് ഇത് രണ്ടും മുഖലായ നജസാണ് എന്ന് മദ്രസയിലെ ബാലപാഠത്തിൽ നമ്മൾ നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് പന്നിയും അതുപോലെ തന്നെ നായയും മുസ്ലിമിന് നിഷിദ്ധമാണ്. മുസ്ലിം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോ അപ്പുറത്തെ സഹോദര മതസ്ഥര് പോർക്ക് കഴിക്കേണ്ടെങ്കിൽ അതിനെ എതിർക്കാനോ അത് അങ്ങനെ സംസ്കാരത്തിന് യോഗ്യമല്ല എന്ന പ്രസ്താവന ഏർക്കാനോ ചരിത്രത്തിൽ ഇതുവരെ ഒരു മുസ്ലിമും രംഗപ്രവേശനം ചെയ്തിട്ടില്ല എന്ന് കൂടി ഈ വിദേശ പ്രസ്താവനകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, പിന്നെ നമുക്ക് നിഷിദ്ധമായത് ഏതാണ്? കരിവണ്ട് നമുക്ക് ഭക്ഷണയോഗ്യമല്ല, ഓന്ത് ഭക്ഷ്യയോഗ്യമല്ല, പല്ലി ഭക്ഷ്യയോഗ്യമല്ല, തവള ഭക്ഷ്യയോഗ്യമല്ല, പാമ്പ് ഭക്ഷ്യയോഗ്യമല്ല, മുതലയും ആമയും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, അത് ഹലാലിന്റെ പരിധിയുടെ ഉള്ളിൽ കടന്നു വരുന്നില്ല എന്നർത്ഥം. എന്നാൽ ആട്, മാട്, ഒട്ടകം, കുതിര, കോഴി, കാട, താറാവ്, ഒട്ടകപ്പക്ഷി, അതുപോലെ തന്നെ പ്രാവ് തുടങ്ങിയവ ഒക്കെ തന്നെ മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോഴാണ് ഹലാലാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുതിരയാവട്ടെ, പ്രാവാകട്ടെ, കാടയാവട്ടെ, കോഴിയാകട്ടെ, താറാവാകട്ടെ, മറ്റുള്ള ജനുസിൽപ്പെട്ട മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, ഇത് തിന്നാം. പക്ഷേ എപ്പോഴാണ് നമുക്കത് ഹലാലാകുന്നത്? അതെ, ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ കശാപ്പ് ചെയ്യപ്പെട്ടതാകണം. അതുകൊണ്ട് മെഷീനറി സംവിധാനങ്ങളിലൂടെ അറുക്കപ്പെട്ടതാണെങ്കിൽ മുസ്ലിമിന് അത് ഭക്ഷിക്കാൻ പറ്റൂല, അതിന്റെ മുകളിൽ ഹലാൽ സ്റ്റിക്കർ മുദ്ര ചെയ്യാൻ പറ്റൂല. കാര്യങ്ങൾ വളരെ സിമ്പിൾ അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ?
പോകണമെന്നാണ് ഇസ്ലാമിന്റെ കായിദ. അത് കർമ്മശാസ്ത്രത്തിലുണ്ട്. ഏതാണ് ഈ ഹൽക്ക് മുരി? ഒന്ന് അതിന്റെ ശ്വാസനാളമാണ്, ഒന്ന് അതിന്റെ അന്നനാളമാണ്. ഈ ജീവിയുടെ ശ്വാസനാളവും അന്നനാളവും ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് സെക്കൻഡുകളെ കൊണ്ട് അറുക്കപ്പെട്ടതാണ് മുസ്ലിമിന് അനുവദനീയം. അത് ആരോഗ്യകരമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ആരോഗ്യകരമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്. മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ വി കെ മോദി എന്ന് പറയുന്ന മനുഷ്യൻ 2012 ഇന്നൊന്നല്ല 2012 ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിന് വേണ്ടി നടത്തിയ കൊടുത്ത അഭിമുഖത്തിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുടെ ഇടയിൽ, കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ പദവി ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഉത്തരവാദിത്തത്തോടു കൂടെ പത്രമാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം എന്താറിയോ? ഹലാൽ അറബ് നടത്ത ഭക്ഷണമാണ് ആരോഗ്യത്തിന് ഗുണകരം. ഞാൻ അമനക്കാരനായതുകൊണ്ട് പറയില്ല എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കി. എന്തേ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മൃഗങ്ങളെ കൊല്ലാതെ കൊല്ലരുത് എന്ന്. നമ്മളൊക്കെ പല ചികിത്സാലയങ്ങളിലും പോകുമ്പോ നമുക്കൊക്കെ പലപ്പോഴും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. എന്താ കാരണം? മൂർച്ചയില്ലാത്ത കത്തി ഉപയോഗിച്ച് ഇങ്ങനെ മൂരിയാണ്, ഹരത്തിന്റെ മുകളിൽ കത്തി വെക്കും പോലെ മൂരിയാണ്. ഇത് കത്തി മൂർച്ച കൂട്ടല്ല, നേരെ തയ്യാറാക്കപ്പെടണം. ഒരു മൃഗത്തെ നിങ്ങളെ കെട്ടിയിട്ട് കിടത്തിയതിനു ശേഷം കത്തി മൂർച്ച കൂട്ടാൻ നിങ്ങൾ പോകരുത്. അങ്ങനെ ഒരു മൃഗത്തെ കെട്ടിയിട്ട് കിടത്തിയതിനു ശേഷം കത്തി മൂർച്ച കൂട്ടാൻ പോയ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടുകൂടെ ശാസിക്കുകയാണ്, ആ മൃഗത്തെ കൊല്ലാതെ കൊല്ലരുത് സഹോദര, ഇത് ഇസ്ലാമിൽപ്പെട്ട കാര്യമല്ല. എത്ര വാത്സല്യത്തോടുകൂടെ, എത്ര ലാളിത്യത്തോടുകൂടെ കശാപ്പ് ചെയ്യുന്ന നേരത്ത് പോലും ഒരു മൃഗത്തോട് സമീപനം കാണിക്കണം എന്ന് പരിശുദ്ധ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് തന്നെ നല്ല മൂർച്ചയുള്ള കത്തിയാവണം. സാധനമല്ല, മൈക്രോ സെക്കൻഡുകളെ കൊണ്ട്, മില്ലി സെക്കൻഡുകളെ കൊണ്ട് ഇതിന്റെ ശ്വാസനാളവും അന്നനാളവും മറ്റു പോകണം. അപ്പൊ മസ്തിഷ്കത്തിലേക്കുള്ള വേദനയുടെ നേരം പറ്റുപോകുന്നതോടുകൂടെ അതിന്റെ വേദന സംഹരിക്കപ്പെടുകയാണ്. സെക്കൻഡുകളെ കൊണ്ട് അതിന്റെ വേദന പോവാണ്, അതിന്റെ പെടയാൻ സ്വസ്ഥത കിട്ടുകയാണ്. നിങ്ങൾ കഴുത്ത് കൈകാലുകൾ ബന്ധിച്ച മൃഗത്തെ സ്വസ്ഥമായിട്ടൊന്ന് അനായാസം പെടയാൻ അതിന്റെ കൈകാലുകൾ അടിച്ചു കൊടുക്കണം എന്ന് പോലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. ഇതുവരെ ഞാൻ പറഞ്ഞു, എന്തേ സമയത്തൊക്കെ നമ്മൾ വേണ്ട മൃഗത്തെ, ഈ മൃഗത്തെ അറക്കുമ്പോ, ബലി മൃഗത്തെ അറക്കുമ്പോ മറ്റൊരു മൃഗത്തിന്റെ മുന്നിലിട്ടിട്ട് ഈ മൃഗത്തെ അറുക്കരുത്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു. കാരണം തന്റെ സഹജീവിയെ അറുക്കപ്പെടുന്നത് കാണുമ്പോ അടുത്തത് എന്റെ ഊഴാണല്ലോ പഠിച്ചോനെ എന്ന് പേടിച്ചിട്ട് ഈ മൃഗത്തിനെ അനുസരിച്ച് ഉൾക്കണ്ട അമിതമായ ഭയം, വിഭ്രാന്തി വർദ്ധിക്കും. ആ വിഭ്രാന്തി കാരണത്താൽ ശരീരത്തിൽ പുതിയ ഹോർമോൺ രൂപപ്പെടും. ആ ഹോർമോണിന്റെ അകത്ത് വിഷാംശം ഉൽപ്പാദിപ്പിക്കപ്പെടും. പിന്നെ ആ പേടിച്ച മൃഗത്തെ നമ്മൾ അതിന്റെ ബ്ലഡിലൂടെ അതിന്റെ മാംസത്തിൽ ഈ വിഷാംശം അള്ളിപ്പിടിക്കും. അത് കഴിക്കുന്ന മനുഷ്യനും അനാരോഗ്യകരമായ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട അധികാരികൾ പറയാറ്. ഇത് 114 മുമ്പ് ഈ മാനദണ്ഡങ്ങളെ പോലും ഒരു അധ്യാപകന്റെ റോൾ എടുത്തിട്ട് പഠിപ്പിച്ച പരിഷ്കർത്താവാണ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇങ്ങനെ ഹൽക്ക് മുരി അറുന്ന രീതിയിൽ ഒരു മൃഗത്തെ കശാപ്പ് ചെയ്യുമ്പോ അതിന്റെ തലച്ചോറിൽ നിന്നും ശരീരഭാഗങ്ങളിൽ വാർന്നു പോകേണ്ട രക്തം ധാരധാരയായി പെട്ടെന്ന് വാർന്നു പോകുന്നു. അതുകൊണ്ട് ബ്ലഡ് കോട്ടാകുന്നില്ല, മാംസം കേടുവരൂല, ഒഴുകിപ്പോകേണ്ട മാംസ രക്തങ്ങൾ മുഴുവൻ ഒഴുകിപ്പോയി ആ മൃഗത്തിന് ശുദ്ധി കൈവരുന്നു എന്ന് പോലും ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അധികാരികൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഇതൊക്കെ കൃത്യമായി നിഷ്കർഷിച്ചതും അതാണ്. ഒരു സുരേന്ദ്രന്റെ പ്രസ്താവന കണ്ടിട്ട് വള്ളിപുള്ളികൾക്ക് വ്യതിയാനം കുറിക്കാൻ ഒരുപെട്ടൊരു പ്രത്യയശാസ്ത്രമല്ല ഈ മതം എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ശ്വാസം മുട്ടി മരിച്ചൊരു മൃഗമാണ്. ഞാൻ ഈ പറഞ്ഞ ഹലാല് ഗണത്തിൽപ്പെട്ട മൃഗമാണെങ്കിൽ പോലും അത് ശ്വാസം മുട്ടി മരിച്ചതാണ് എങ്കിൽ, ചത്തുപോയതാണെങ്കിൽ നമുക്ക് തിന്നാൻ യോഗ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ അടിച്ചു കൊന്നതാണെങ്കിലും നമുക്ക് തിന്നാൻ യോഗ്യമല്ല. അത് മുകളിലെ ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് വീണ്, താഴേക്ക് വീണ് മരിച്ചതാണ്, ചത്തുപോയതാണെങ്കിൽ അതും നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല എന്നർത്ഥം. മറ്റു ജീവികൾ വേട്ടയാടി കൊന്നതാണ്, എന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് തയ്യിബല്ല, അത് ഹലാലല്ല എന്ന് നിഷ്കർഷിക്കുന്ന സിദ്ധാന്തത്തിന്റെ വക്താക്കളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് കോളേജ് കയറി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് യാത്രകളിൽ അടക്കം എയർ ഹോസ്റ്റസിനോടോ ബന്ധപ്പെട്ട ക്രൂ മെമ്പേഴ്സിനോടോ നമുക്ക് ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്റർനാഷണൽ വൈമാനിക യാത്രയുടെ ബൈലോയിലുള്ള കാര്യമാണ് എഴുതി ചേർത്തിട്ടുണ്ട് ഭരണഘടനയില്. എന്താണ് അത് കൃത്യമായി അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏത് ഇന്റർനാഷണൽ യാത്ര, അത് യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാകട്ടെ, ഏഷ്യൻ രാജ്യങ്ങളിലേക്കാകട്ടെ, ഏത് ഫ്ലൈറ്റ്
ഒരിക്കലും നിങ്ങൾക്ക് ഹലാല് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഹലാല് ഫുഡ് കൊണ്ടുവരും. അവിടെ നോൺ വെജ് ഹലാല് ആയിട്ടുള്ള ഫുഡ് ഇല്ലെങ്കിൽ വെജിറ്റേറിയൻ ഹലാല് ഫുഡ് നിങ്ങൾക്ക് അവർ കൊണ്ടുവരും. അത് ചോദിക്കാനുള്ള അധികാരം എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഹലാലി സ്റ്റിക്കർ ആരാ തുടങ്ങിയത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബീഫ് കയറ്റുമതി നടത്തുന്ന സിക്സ് ലാർജസ്റ്റ് മീറ്റ് സപ്ലൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് GCC രാജ്യങ്ങളടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് മാംസം കയറ്റി അയക്കുന്ന ബൃഹത്തായ 6 കമ്പനികളെ ഇന്നും നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ലീഡിംഗ് കമ്പനിയുടെ പേരാണ് അൽ കബീർ എക്സ്പേർട്ട് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് PVT LLD കമ്പനി. ആരാ അൽ കബീർ എക്സ്പോർട്ടേഴ്സ്? ഈ ലോജിസ്റ്റിക്സിലും ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ഒക്കെ സുതാര്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ബീഫ് അറബ് രാജ്യങ്ങളിലേക്ക് അയക്കാം അടക്കം കയറ്റി അയക്കുന്ന അൽ കബീർ എക്സ്പോർട്ടേഴ്സിന്റെ MD ആരാണ്? ഇതിന്റെ ഓണർ ആരാണ്? മിസ്റ്റർ സതീഷ് കുമാർ. അൽ കബീർ കബീർ അതും അലിഫ് ലാം ഇട്ടാ പറഞ്ഞു, ചില്ലറൊന്നുമല്ല. അതിൽ ഏറ്റവും വലിയ സ്റ്റിക്കർ ഹലാൽ സ്റ്റിക്കറാണ്. കാരണം അറബികൾ ഹലാൽ സ്റ്റിക്കർ ഉണ്ടായാലേ ഒരു കാര്യം ഒരു ഭക്ഷണം സ്വീകരിക്കുകയുള്ളൂ. ഈ ഹലാൽ സ്റ്റിക്കർ കൊണ്ടുവരാൻ സാഹചര്യം എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടാമത്തെ നോക്ക് നിങ്ങൾ, അത് അറേബ്യൻ എക്സ്പോർട്ടേഴ്സ് ആണ്. മുംബൈയാണ് അവരുടെ ആസ്ഥാനം. അതിന്റെ MD സ്ഥാനത്ത് ഇരിക്കുന്നത് മിസ്റ്റർ സുനിൽ കുമാർ ആണ്. മൂന്നാമത്തെ നിങ്ങൾ നോക്കൂ, MKR ഫ്രോസൺ ഫുഡ് എക്സ്പോർട്ടേഴ്സ് ആണ്. മിസ്റ്റർ മദൻ അബൂട്ട് ഡൽഹിയാണ് അവരുടെ ആസ്ഥാനം. PML ഇൻഡസ്ട്രീസ് ഇവരുടെ മൊലാളി ാണ് ഹലാൽ സ്റ്റിക്കർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കമ്പനിയാണ്. നീ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച അൽ കബീർ എക്സ്പോർട്ടേഴ്സിന്റെ വിറ്റു വാർഷിക വിറ്റു വരുമാനം ചില്ലറയൊന്നുമല്ല കേട്ടോ. ഈ സുരേന്ദ്രൻ പറഞ്ഞ ഹലാൽ സ്റ്റിക്കർ പതിച്ചതുകൊണ്ട് മാത്രം കിട്ടിയ ലാഭം 300 കോടി രൂപ. എന്നാലും ജപ്പാനിൽ ഇവർക്ക് വേറെ കമ്പനി ഉണ്ട്, അൽ കബീർ തന്നെ നടത്തുന്ന കമ്പനി ഉണ്ട്. പക്ഷെ അവിടെ പേര് മാറി സാമുറായി. സാമുറായിന്റെ ഓണർ പരിശോധിച്ചു വെച്ചാലും സെയിം മിസ്റ്റർ സതീഷ് കുമാർ. അപ്പൊ ഓരോ രാജ്യങ്ങൾക്ക് അനുസരിച്ചും നാട്ടിനനുസരിച്ചും പ്ലേറ്റ് മാറ്റാൻ കൃത്യമായിട്ടും നമുക്ക് എപ്പോഴായി ഹലാൽ ചോദിക്കേണ്ടി വന്നത്? നമുക്കറിയാം കോട്ടകളിൽ ചെങ്കോട്ടി അങ്ങാടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മുഴുവൻ കടകൾക്കും അറബി ബോർഡ് കൂടി ഉണ്ട്. കാരണം അവിടെ ട്രീറ്റ്മെന്റ് ആയുർവേദിക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അറബികൾ ഒരുപാട് ഇലാജിന് വരുന്ന ആൾക്കാരാണ്. പിന്നെ അതുപോലെ ബോർഡുകൾ കാണുന്നത് എറണാകുളം എടപ്പള്ളിയിലെ ലുലു ലുലു ജംഗ്ഷനിലാണ്. കാരണം എടപ്പള്ളിയിലെ പരിസരത്തായിട്ട് കൊച്ചിയിൽ ഒരുപാട് അറബികൾ വരുന്നുണ്ട്. ലുലുവിന്റെ പരിസരങ്ങളിലൊക്കെ തന്നെ ഓരോ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ അതിന്റെ കവറിന്റെ പുറത്തും കടയുടെ പുറത്തും ഒക്കെ ഈ അറബ് ബോർഡുകൾ ഉണ്ടാകും. മൂന്നാറിലുണ്ട്, മൂന്നാറിലുള്ള ഒരുപാട് റിസോർട്ടുകളിൽ ഫുഡ് കമ്പനികൾ ഹലാൽ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ പ്രകൃതി ആസ്വദിക്കാനും തണുപ്പിനെ ആസ്വദിക്കാനും ഒക്കെ അറബികൾ കടന്നു വരുമ്പോ ഈ അറബികളുടെ ഹോട്ടലിൽ കയറും. അവർക്ക് ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് അറിയണം. ഭക്ഷണം ഇത് ഒരുപാട് മതങ്ങൾ തിങ്ങി താമസിക്കുന്ന രാജ്യമാണ്. മലപ്പുറം ജില്ലയുടെ ബോർഡർ കഴിഞ്ഞിട്ട് തൃശൂർ ജില്ലയുടെ ബോർഡറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ഹോട്ടലുകളിൽ ബീഫ് ഓർഡർ ചെയ്താൽ പല ആളുകൾക്കും അനുഭവമുണ്ട്. പോർക്ക് മുന്നിൽ വന്ന് നിന്നത് ഒരു മുസ്ലിമിനെ ചോദിക്കേണ്ടി വരൂലേ? എന്തേ, എനിക്ക് എന്റെ മതവിശ്വാസം വളരെ പ്രധാനമാണ്, എന്റെ മതത്തിന് ഹാനി സംഭവിക്കാൻ പാടില്ല, അതുകൊണ്ട് ഹലാല് ഭക്ഷണം വേണമെന്ന് ഒരു മുസ്ലിമിനെ ചോദിക്കേണ്ടി വരൂലേ? പണ്ടത്തെ കാലത്തൊക്കെ മൊല്ലാക്കാന്റെ അടുക്കലേക്ക് ഉമ്മ അല്ലേ കോയിനിറക്കാൻ പറഞ്ഞേക്കും. ആ വീട്ടിലെ ഉസ്താദിന്റെ പരിസരത്തുള്ള അയൽവാസി അസ്താദിന്റെ അടുക്കലേക്ക് മൂത്ത മോന്റെ കയ്യിൽ കോയിനും കൊടുക്കും, മൂർച്ചയുള്ള ഒരു കത്തിയും കൊടുക്കും. മൊല്ലാക്കാൻ ഉത്തരവാദിത്വം ഹൽക്ക് മുരി അറുത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ നാട് കണ്ടതല്ലേ? ഇന്ന് ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് സംവിധാനങ്ങൾ കൂടി അൽ കബീറിലും അതുപോലെ തന്നെ അൽമറായിലും അതുപോലെ തന്നെ അറേബ്യൻ എക്സ്പോർട്ടിലൊക്കെ പറഞ്ഞ മാതിരി ഫ്രോസൺ സംവിധാനങ്ങൾ കൂടി ഫ്രീസർ സംവിധാനങ്ങൾ വന്നു, റെഫ്രിജറേറ്റർ സംവിധാനങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുന്നു, കയറ്റി അയക്കുന്നു, ഇറക്കുമതി ചെയ്യുന്നു. ഒരുപാട് ദിവസങ്ങളോളം ഇത് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ കയറ്റി അയക്കുന്ന ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഹലാലാണോ എന്ന് പരിശോധിക്കാൻ ബന്ധപ്പെട്ടവർക്ക് അധികാരമുണ്ട്. ആ അധികാരമാണ് ഇവിടെ ഉപയോഗം നടത്തിയത് എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്റെ പ്രിയപ്രിയവരെ. അതുകൊണ്ട് മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും ഒക്കെ ധർമ്മം 200 ദൃശ്യശ്രാവ്യ ചാനലുകൾ വർക്ക് ചെയ്യുന്ന ഈ മതേതര രാജ്യത്ത് മീഡിയ വണ് എന്ന് പറയുന്ന ഒറ്റ ചാനലിനെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന സിംഹപടകരുടെ രീതിശാസ്ത്രമാണ് മറ്റു മാധ്യമങ്ങളിൽ നടക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഒരു വേള ആ ചാനൽ ബാൻ ചെയ്തില്ലേ?
എന്തിന്റെ പേരിലാണ് രാജ്യത്തിന്റെ മതേതരത്തിന് കശാപ്പ് വെക്കുന്ന ഒരു പ്രസ്താവന ചാനലിന്റെ വന്നതുകൊണ്ടല്ല, പിന്നെന്താ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിദ്വേഷകരമായിരിക്കുന്ന പ്രചരണങ്ങളെ ആ ചാനൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചപ്പോ ആ ചാനൽ കൂട്ടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നില്ലേ? നിങ്ങൾ ആലോചിച്ചോക്ക് എവിടെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഈ വിദ്വേഷകരമായ പ്രചാരണങ്ങളെ കേട്ട പാതി കേൾക്കാത്ത പാതി കട്ടൻ ചായ കുടിക്കുന്ന ലാഘവത്തോടെ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളം നമുക്ക് നഷ്ടമാകും. നാളെ നമുക്കൊരു യു പിയിൽ ജീവിക്കേണ്ടി വരും. ഈ കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടി ഒരു യു പിയിലെ ജീവിതം നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ എന്താ ഉണ്ടാകേണ്ടത് അറിയോ? ഹലാല് ബോർഡ് നോൺ ഹലാല് ബോർഡ് വെക്കാൻ ഒരു ടീം വരികയാണ്. നോൺ ഹലാല് ബോർഡ് വെക്കാൻ ഒരു ടീം മത്സരിച്ചു വന്നപ്പോ കോഴിക്കോട് എന്താ കണ്ടത്? ചില ഹോട്ടലിന്റെ മാനേജ്മെന്റിന് എന്ന് പറഞ്ഞാല് നോൺ ഹലാലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ഹോട്ടൽ മാനേജ്മെന്റിന് അടക്കം സോറിട്ടോ, ഞങ്ങൾ ഹലാല് ഫുഡിന് എതിരല്ല എന്ന് പ്രസ്താവന നടത്തേണ്ടി വന്നു. ഇതിന്റെ കാരണം ഇപ്പുറത്ത് കുറച്ച് മാപ്പിള്ളാര് ഹലാല് ബോർഡുകളെ തെരഞ്ഞു പിടിക്കാൻ തുടങ്ങി. എന്തിനായി എന്തിനായി മാനദണ്ഡങ്ങൾ? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം ഇവരെ തുടങ്ങുന്നത് എല്ലാം ഇവരുടെ ഭാഗത്ത് നിന്നാണ് തുടക്കം കുറിക്കുന്നത്. ഇപ്പൊ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു. ശരി, അത് തെരഞ്ഞെടുപ്പിലൂടെ നിങ്ങൾക്കുണ്ടായ വിജയമാണ്, രാജ്യം അംഗീകരിച്ചു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഓക്കെ, നടക്കട്ടെ. പാർലമെന്റിൽ പ്രസ്താവന നടക്കുമ്പോ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ബി ജെ പി പാർലമെന്റ് അംഗങ്ങൾ ജയ് ശ്രീരാം എന്നുള്ളത് ഒരു ആരാധനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ശ്ലോകമാണ്, മുദ്രാവാക്യമാണ്. അത് അതത് ക്ഷേത്രങ്ങളിൽ മുടങ്ങി കേട്ടിട്ടുണ്ട്, ആരാധനാ സമ്പ്രദായങ്ങൾക്കിടയിൽ മുടങ്ങി കേട്ടിട്ടുണ്ട്. പക്ഷേ പാർലമെന്റിന്റെ അകത്തെ കാലം വരെ രാജ്യത്ത് ഒരു എംപി പോലും മുഷ്ടിച്ചിട്ട് വിദ്വേഷകരമായിട്ട് പ്രസ്താവന ഉപയോഗിച്ചിട്ടില്ല. അത് മതത്തിന്റെ ഭക്തിക്കുള്ളതാണ്, അത് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാനുള്ളതല്ല. അപ്പൊ ഈ പാർലമെന്റിലെ എംപിമാരുമാരും ജയശ്രീരാം വിളിച്ചിട്ട് സത്യപ്രസ്താവന നടത്താൻ പോയപ്പോ ഹൈദരാബാദിൽ നിന്ന് കടന്നു വന്ന അസദുദ്ദീൻ ഉവൈസി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പാർലമെന്റിന്റെ ദേശത്തേക്ക് കയറി വന്നു. അപ്പോ അവിടെ ഭയങ്കര കോലാഹലങ്ങൾ, അവിടെ ഭയങ്കര വീരവാദങ്ങൾ, അവിടെ ഭയങ്കര കീർവാണങ്ങൾ, അവിടെ ഭയങ്കര മൈതാന പ്രസംഗങ്ങൾ, അവിടെ ഭയങ്കര പ്രചണ്ഡമായ കൊട്ടിഘോഷങ്ങൾ. അപ്പൊ സ്പീക്കർ എണീക്കുന്നു, എന്നിട്ട് പറഞ്ഞു ഒരാളും ഇവിടെ അതത് മതങ്ങളുടെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. ഈ ഏർപ്പാട് ഈ ഏർപ്പാട് ആദ്യം എടുത്താൽ പോരെ? അതുകൊണ്ട് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങ് ഒരുപാട് വികസനങ്ങൾ നാട്ടിൽ ചെയ്യുന്നുണ്ട്, എല്ലാം അംഗീകരിക്കുന്നു. അങ്ങ് അഭ്യന്തരം കൂടി കൈയാളുന്ന കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി നമ്മോ ടിവിയിലെ ഒരു അവതാരിക കേട്ടാൽ അറക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിനെയും ഇസ്ലാമിനെയും ഒരു കാരണവുമില്ലാതെ റീച്ച് കിട്ടാൻ വേണ്ടി ചാനലിലൂടെ വാത്തോരാതെ പറഞ്ഞപ്പോ ഒരു കംപ്ലീറ്റ് കംപ്ലൈന്റ് കൊടുത്തപ്പോ ഒരു പെറ്റി കേസ് ഒതുക്കിയിട്ട് ജാമ്യം കൊടുത്തെടുത്ത് വിട്ടയച്ചത് ഈ കേരളത്തിലാണ് എന്ന് ഞങ്ങൾ ദുഃഖത്തോട് കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കാം. അപ്പൊ ജന്മഭൂമി ഒന്ന് എഴുതും, ഇപ്പുറത്ത് സുപ്രഭാതം വേറൊന്ന് എഴുതും, അപ്പുറത്ത് ഈസ്റ്റ് കോസ്റ്റ് ഡെയിലി ഒന്ന് എഴുതും, അപ്പൊ മാധ്യമം വേറൊന്ന് എഴുതും. ആർക്കാണ് പരിക്ക്? ആർക്കാ പരിക്ക്? അതുകൊണ്ട് ഹലാലല്ല ഇവിടുത്തെ പ്രശ്നം, വർഗീയതയാണ് ഈ നാടിന്റെ പ്രശ്നം. അതിന് മറുമരുന്നിടാൻ കഴിയണില്ലെങ്കിൽ അത് വലിയ പരാജയമായി മാറും. കാരണം ഇതൊന്നും ചില്ലറ പ്രസ്താവനയില്ല. ഇല്ലെങ്കിൽ സുരേന്ദ്രൻ ഈ പറഞ്ഞതും പി സി ജോർജ് പറഞ്ഞതും അരുൺകുമാർ ഈ പറഞ്ഞതും ഒരു ക്രിമിനൽ കേസായിട്ട് അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തണമായിരുന്നു. കാരണം എന്താ? കേരളത്തിന്റെ മതേതര പ്രക്രിയ എത്ര വഷളായി, ആരെ കണ്ട് വഷളായത്? ഏതെങ്കിലും ചാനലിന്റെ റൂമിൽ കയറിയിട്ട് വാതോരാതെ പറഞ്ഞ അണികളെ സുഖിപ്പിക്കാം. അതുകൊണ്ടല്ലേ സ്വന്തം പിന്നെ വാര്യർക്ക് തന്റെ പ്രസ്താവന പിൻവലിക്കേണ്ടി വന്നത്? സുരേന്ദ്രൻ ആ പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുകയാണ്. അപ്പൊ കുഞ്ഞാടുകളൊന്ന് സൂചിപ്പിക്കണം, ഞങ്ങളെ പ്രസിഡന്റ് ഞങ്ങൾക്ക് പറ്റിയ പ്രസിഡന്റ് ആണെന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ അനുയായികൾക്ക് തോന്നണം. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ പ്രസിഡന്റിന് ഈഗോ പവർ കിട്ടണം, ഇതിന് വേണ്ടി അണികളെ സൂചിപ്പിക്കാൻ എല്ലാവരും മത്സരിക്കാൻ. അതുകൊണ്ട് പി സി ജോർജ് ക്രിസ്ത്യൻസിനെ സൂചിപ്പിക്കുന്നു, സുരേന്ദ്രൻ ഹൈന്ദവരെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇതിൽ നിന്നൊന്നും സുഖം ഉൾക്കൊള്ളാത്ത ഭൂരിപക്ഷം ക്രൈസ്തവരുണ്ട്, ഭൂരിപക്ഷം ഹൈന്ദവരുണ്ട്. അവരാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയി ിരിക്കുന്നത്, നമ്മുടെ കേരളത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സുരേന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കെട്ടിവെച്ച കാശ് പോലും ഈ കേരള സംസ്ഥാനത്ത് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മതക്കാരനായ ഹൈന്ദവനെ കൊണ്ട് മാത്രമാണ് മാത്രമാണ് ഇനി അവനെ കൂടി തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവരുടെ ഹീനമായ ശ്രമം. ഇന്നലെ പ്രത്യക്ഷപ്പെട്ട ഒരു കവിത എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഈ വിഷയത്തിൽ പന്നി പണ്ടേ ക്രിസ്ത്യാനിയാണ്,
പട്ടി ഹിന്ദുവായി, പശു ഈ അടുത്താണ് ഹിന്ദുവായത്, മൂരിയെ ആരോ മുസ്ലിമാക്കി, അതിനാൽ ഹോട്ടലിലെ മെനുവിൽ മൂരിക്ക് പൗരത്വം നഷ്ടപ്പെട്ടു, കുതിരയുടെ മതം ഏതാണാവോ, ശിവജിയുടെയും ടിപ്പുവിന്റെയും കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട് ആ സാധു. സംഗീത ഉപകരണങ്ങളിലും ഭക്ഷണത്തിലും ഉണ്ട് ഈ വേർതിരിവ്. ഇറച്ചിപ്പത്തിരി മുസ്ലിമിന്റേതാണ്, സാമ്പാറും അവിയലും ഹിന്ദു കൊണ്ടുപോയി, വെള്ളപ്പവും അപ്പാസും ക്രിസ്ത്യാനി പറഞ്ഞു അതെന്റേതാണ്, മൃഗവും പൂവും പ്രകൃതിയും വായും വെള്ളവും ജലവും എല്ലാം മതവൽക്കരിക്കപ്പെട്ടു. എന്നാൽ ഒരു മതത്തിലും ചേരാത്ത ചിലരുണ്ട് തിരുവനന്തപുരത്തെ RCC. ക്രിസ്ത്യാനി അല്ല, ക്രിസ്ത്യാനിക്ക് ക്യാൻസർ ഉണ്ട്, ഹിന്ദുവിന് ക്യാൻസർ ഉണ്ട്, മുസ്ലിമിന് ക്യാൻസർ ഉണ്ട്, നിന്റെ രോഗത്തിന്റെ ജാതി ഏതാണ്? RCC ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഒരാളും ചോദിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളാഞ്ചേരിക്ക് ഒരു പാരമ്പര്യമുണ്ട്. ഇവരാര് തകർക്കാൻ ശ്രമിച്ചാലും വളാഞ്ചേരിയുടെ പാരമ്പര്യം തകരൂല. ഹൈന്ദവർ നടത്തുന്ന ഹോട്ടലുണ്ട് നമ്മുടെ നാട്ടിൽ, മുസ്ലിങ്ങൾ നടത്തുന്ന ഹോട്ടലുണ്ട്, മുസ്ലിമിന്റെ ഹോട്ടലിലേക്ക് അത് ആചാരമാണ് നടത്തുന്നത് എന്ന് വിചാരിച്ച ഒരു ഹൈന്ദവനും ഈ നാട്ടിൽ വരാതിരുന്നിട്ടില്ല. അവിടെ ഹലാലും ഹറാമും നോക്കിയിട്ട് ബോർഡ് കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ പുഷ്കലമായ മതേതരം നമ്മുടെ കയ്യിൽ നമുക്ക് ഉയർത്തിയെടുക്കണം. വളാഞ്ചേരിയുടെ ചരിത്രത്തിൽ ആകെ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൗരത്വത്തിനെതിരെയുള്ള പ്രക്ഷോഭമായിരുന്നു. നമ്മുടെ നാട് കണ്ടത് അത് ഈ നാടിന്റെ പൈതൃകം. അതുകൊണ്ട് എല്ലാ തൊഴിലാളികളെയും എല്ലാ കച്ചവടക്കാരെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. എല്ലാവരുടെയും കടയിൽ നിന്ന് നമ്മൾ കസ്റ്റമേഴ്സ് ആകണം. ആളെ നോക്കിയിട്ട് കമ്പോളത്തെ വിലയിരുത്തുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ പാരമ്പര്യത്തിലൂടെ കേരളത്തിന് മഹിതമായ ഒരു മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.